ഇന്നത്തെ പ്രത്യേക ആക്ഷൻ എടുക്കുന്നത് വെള്ളനാട്ടയ സഖാവ് ശശി. ജില്ലാ പഞ്ചായത്ത് അംഗമായിരുന്നു, ഗ്രാമപഞ്ചായത്തിന്റെ പ്രസിഡന്റായിരുന്നു, കോൺഗ്രസിന്റെ ഏറ്റവും സമുന്നതനായ നേതാക്കളിൽ ഒരാളായിരുന്നു. പ്രത്യേക ആക്ഷൻ എടുക്കുന്നതിലും സമുന്നതനാണ് ശശി. അടിയൊരു പൂക്കുറ്റി. അപ്പൊ സഖാവിനെ സ്വാഗതം ചെയ്യാം. അദ്ദേഹത്തെ ഞങ്ങൾ സഹർഷം സ്വാഗതം ചെയ്യുക. സ്വാഗതം ചെയ്തത് ആരാണ്? സി പി എമ്മിന്റെ സംസ്ഥാന കമ്മിറ്റി അംഗം, എന്റെ പ്രിയ സുഹൃത്തു കൂടിയായ, രാഷ്ട്രീയ തന്ത്രിയുമായി ബന്ധമുള്ള ആനാവൂർ നാഗപ്പൻ നായർ. ആനാവൂർ നാഗപ്പൻ സഖാവിന്റെ ജാതി പറഞ്ഞുകൊടുത്ത് ശശി സഖാവ് ആദ്യം തന്നെ മാതൃകയായി. നിങ്ങൾക്കൊന്നും അറിയാൻ പാടില്ല, നിങ്ങൾ വിചാരിക്കണേന്റെ അപ്പുറത്തെ കഴിവുകൾ അങ്ങനെയുണ്ട്. സഖാവേ, ശശി ആരായിരുന്നു? കഴിഞ്ഞ 46 വർഷക്കാലായി കോൺഗ്രസിന്റെ ആ മേഖലയുടെ പ്രധാനപ്പെട്ട നേതാവായിരുന്നു ശ്രീ ശശി. ശശിയണ്ണ, കഴിഞ്ഞ ആഴ്ച നിങ്ങൾ എന്താ ചെയ്തേ? കഴിഞ്ഞ ആഴ്ച ഉദ്യോഗസ്ഥന് ഞാൻ അടി കൊടുത്തു. സഖാവ് ശശിട, അണ്ണ നിങ്ങളൊരു സെൽഫ് ഇൻട്രോ കൊടുത്തേക്ക്. ഞാൻ 20 വർഷം വെള്ളനാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ്, 5 വർഷം വൈസ് പ്രസിഡന്റ്, 10 വർഷം വെറും മെമ്പർ, 5 വർഷം ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ, 15 വർഷം സർവീസ് കോഓപ്പറേറ്റീവ് ബാങ്ക് പ്രസിഡന്റ്. എന്താണ് ശശിയണ്ണന്റെ പ്രധാന സവിശേഷത? പൊതുപ്രവർത്തന രംഗത്ത് വളരെ മാന്യമായി ഇടപെടും. പൊതുപ്രവർത്തന രംഗത്ത് വളരെ മാന്യമായ നിലയിൽ കാര്യങ്ങൾ മുമ്പോട്ട് കൊണ്ടുപോകാൻ ആവശ്യമായ എല്ലാ സംരക്ഷണവും സഹായവും സി പി എമ്മിന്റെ ഭാഗത്ത് നിന്നും ഉണ്ടാവും. ഓക്കെ. ശശിയണ്ണ, നിങ്ങളെ വീട്ടിൽ കേസങ്ങാറ്റുണ്ടോ? എനിക്കിതായി ഒരു കേസുണ്ടോ? ഒരു കേസുമില്ലേ? ഒരു കേസില്ല, ഒരു 10-300 ഉണ്ട്. എനിക്ക് കഴിഞ്ഞ 30 വർഷമായി ഏകദേശം 320 കേസുകൾ നിലമ്പന്നാട് കോടതിയിലുണ്ട്. എന്തോ മണക്കുന്നുണ്ടല്ലോ. മണ്ണിന്റെ മണമാണ് നല്ലതെന്ന് കരുതി വരുന്നവരെ മണ്ണിന്റെ മണമുള്ള പാർട്ടി സ്വീകരിക്കും അഭിമാനത്തോടെ. അഭിമാനമാണ് സഖാവ്. അല്ല സഖാവ്, നിങ്ങളെ വീട്ടിലുള്ള കേസുകൾ എന്തൊക്കെയാണ്? തടി മുറിച്ചതും വസ്തുക്കൾ പിടിച്ചെടുത്തതും ഒക്കെ കേസുണ്ട്. കേസുകളുടെ കാര്യത്തിലും ഒരു വൈവിധ്യം കാത്തു സൂക്ഷിക്കാൻ വേണ്ടി ശശിയണ്ണം പ്രത്യേകം ശ്രദ്ധിച്ചിട്ടുണ്ട്. വളരെ ഒരുപാട് പ്രശ്നങ്ങൾ ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്, നിങ്ങളൊക്കെ പത്രങ്ങളിലും ടിവികളിലൊക്കെ കണ്ടിട്ടുണ്ട്. സി പി എമ്മിൽ എത്തിയ ഒരു 3-4 മാസമാകുന്നേ ഉള്ളൂ, അതിൻ്റെ അകത്ത് അണ്ണൻ ഒരു പ്രമുഖമായ ആക്ഷൻ എടുത്ത് കേസാക്കിയിട്ടുണ്ട്. അണ്ണ, ടി വിയിൽ കാണാത്തവർക്ക് വേണ്ടിയിട്ട് മൊബൈലിലെ ദൃശ്യങ്ങൾ കാണിക്കുന്നുണ്ട്. ഇത്ര വയസ്സായില്ലേ ഇനിയെങ്കിലും നിർത്തിക്കൂടെന്നാ? എനിക്ക് പ്രായം അല്പമായെങ്കിലും 25 വയസ്സായ ചെറുപ്പക്കാരന്റെ ചങ്കൂറ്റവും തന്റേളും മനസ്സുമാണ് എനിക്കുള്ളത്. കണ്ട തന്റേടം, കണ്ട ചങ്കൂറ്റോ, കണ്ട ഒരു ചെറിയ കുട്ടിയോടാണ് ശശിയണ്ണന്റെ ഈ കടുങ്കൈ. സഖാവ് ഇടാ, അണ്ണങ്ങൾ അടുത്ത കഴിവ് എന്താണ്? സ്ത്രീകളുടെ പ്രശ്നങ്ങളിൽ പരിഹാരം കാണാൻ ഞാൻ ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. കണ്ടില്ലേ, ഒരുപാട് ആളുകളെ സഹായിക്കുക, അതാണ് ശശിയണ്ണന്റെ ഒരു ഇത്. ഉപദ്രവിക്കരുത്, ആളുകളെ സഹായിക്കുക എന്നാണ് എന്റെ അഭിപ്രായം. ആളുകളെ, പാവപ്പെട്ട ആളെ ഉപദ്രവിക്കരുത്. ഇതൊക്കെയാണോ ഇത്? കൈ മെയ് മറന്നുള്ള സഹായം. വെള്ളനാട് ശശി അറിയാവുന്ന ഒരാളും അങ്ങനെ പറയത്തില്ല. ശശിയണ്ണന് അപ്പൊ തന്നെ പോലീസ് ഒരു മെഡല് കൊടുത്തു. സ്ത്രീയെയും കുട്ടിയെയും മർദ്ദിച്ചെന്ന പരാതിയിൽ സി പി എമ്മിന്റെ തിരുവനന്തപുരം ജില്ലാ പഞ്ചായത്ത് അംഗം വെള്ളനാട് ശശി അറസ്റ്റിൽ. അറസ്റ്റ് ചെയ്തത് കൊല്ലം ആയൂരിൽ നിന്നും. സഖാവ്, എന്താണ് ശശിയണ്ണന്റെ സേവനം കൂടുതൽ പ്രയോജനപ്പെടുത്താനാണോ പാർട്ടിയുടെ തീരുമാനം? വരും ദിവസങ്ങളിൽ നിങ്ങൾക്ക് വീണ്ടും ഇത്തരത്തിലുള്ള സംഭവം പ്രതീക്ഷിക്കാം. ഒരുപാട് ഇനിയും പ്രതീക്ഷിക്കാം. നാട്ടുകാരെ കരുതലെടുക്കുക.
ഇത്രയും ആത്മാർത്ഥമായിട്ട് നാട്ടുകാരെ സ്നേഹിക്കുന്ന സഖാവ് ശശിക്ക് അഭിനന്ദനം. എന്തായാലും ശശിയെ ഞങ്ങൾ അഭിനന്ദിക്കുകയാണ്, ശശിക്ക് എല്ലാ സംരക്ഷണവും നൽകുകയാണ്. ഓക്കെ, ലാൽ സലാം. ആളുകളെ സഹായിക്കുക എന്നാണ് എന്റെ അഭിപ്രായം. ആളുകളെ പാവപ്പെട്ട ആളെ ഉദ്ധരിക്കരുത്. ഓക്കെ, ആളുകളെ ഇനിയും ഒരുപാട് സഹായിച്ച് പോലീസിന്റെ അടുത്ത് നിന്ന് ഒരുപാട് മെഡലുകൾ അണ്ണന് കിട്ടട്ടെ. സഖാവ് ശശിയുടെ വെള്ളനാട്ടെ സഖാവ് ശശിയുടെ മറ്റൊരു അധ്യായമായിട്ട് പിന്നെ കാണാം.